ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിൻ്റെ അടുത്ത സെഷനിലേക്ക് പോവുകയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കി നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഏത് ആക്റ്റിലാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത് എന്നൊക്കെ നോക്കി കൂടാതെ സെക്ഷൻ ഫോർ അനുസരിച്ച് എന്താണ് പ്രോമിസറി നോട്ട് നോക്കി ഇന്ന് നമ്മൾ അടുത്ത നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻറ്റ് നോക്കുകയാണ് എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് സെക്ഷൻ ഫോർ പ്രോമിസറി നോട്ട് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു സെക്ഷൻ ഫൈവ് ഓഫ് നെഗോഷിയബിൾ ഇൻസ്ട്രുമെൻസ് ആക്ട് എയ്റ്റീൻ എയ്റ്റി വൺ ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണെന്ന് ഡിഫൈൻ ചെയ്തേക്കുന്നത് അപ്പോൾ എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ് കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ സൈൻഡ് ബൈ ദ മേക്കർ ഡയറക്റ്റിംഗ് എ സേർട്ടൻ പേഴ്സൺ ടു പേ എ സർട്ടൺ സം ഓഫ് മണി ഓൺലി ടു ഓർ ടു ദ ഓർഡർ ഓഫ് സർട്ടൻ പേഴ്സൺ ഓർ ടു ദ ബ ബെയർ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് എന്താ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആൻ ഇൻസ്ട്രുമെൻ്റ് ഇൻ റൈറ്റിംഗാണ് എല്ലാ നെഗോഷിയബിൾ ഇൻസ്ട്രുമെൻറ്റും ഇൻസ്ട്രുമെൻ്റ് ഇൻ റൈറ്റിംഗ് ആണ് അല്ലേ നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റിൻ്റെ ബൈഫൊക്കേഷൻ പറഞ്ഞപ്പോൾ നികോഷ്യബിൾ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫറബിൾ ഫ്രീലി ട്രാൻസ്ഫറബിൾ ആന്ന് പറഞ്ഞു ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു അപ്പോൾ ബിൽ ഓഫ് എസ്ചേഞ്ഞ് ഓൾസ് ആ ഇൻസ്റ്റർമെന്റ് ഇൻ റൈൻ റൈറ്റിംഗ് കണ്ടെയിനിങ് അൻകണ്ടീഷണൽ ഓർഡർ അതായത് ഒരു അൺകണ്ടീഷണൽ ഓർഡർ ആണ് ആ ഇൻസ്ട്രുമെൻറ്റിലുള്ളത് പ്രോമിസറി നോട്ടിൽ എന്തായിരുന്നു ഓർഡർ ആയിരുന്നു ഇല്ല പ്രോമിസറി നോട്ടിൽ ഒരു അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ആയിരുന്നു അല്ലെങ്കിൽ ഒരു പ്രോമിസ് ആയിരുന്നു അൺകണ്ടീഷണൽ പ്രോമിസ് ആയിരുന്നു ഇവിടെ പ്രോമിസ് അണ്ടർടേക്കിങ്ങും അല്ല ഇവിടെ ഒരു ഓർഡർ ആണ് അപ്പോൾ ഓർഡർ ആരാ കൊടുക്കുന്നത് സൈൻഡ് ബൈ ദ മേക്കർ ഡയറക്ടിങ് എ സേർട്ടൺ പേഴ്സൺ ടു പേ സേട്ട് ആൻഡ് ഓഫ് മണി ഓൺലി ടു അപ്പോൾ മേക്കറാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് സൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് സൈൻ ചെയ്യുന്നത് ഒരു ഓർഡർ കൊടുക്കുകയാണ് അല്ല ഡയറക്റ്റിംഗ് എ സേർട്ടൻ പേഴ്സൺ ഒരു പേഴ്സൻ്റെ അടുത്ത് ഡയറക്റ്റ് ചെയ്യുകയാണ് ടു പേ സേട്ടൻ സം ഓഫ് മണി ഇത്ര എമൗണ്ട് ഒരാൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരു വേറൊരു പേഴ്സൺൻ്റെ അടുത്ത് ഡയറക്റ്റ് ചെയ്യാണ് ഓൺലി ടു ഓർ ടു ദ ഓർഡർ ഓഫ് സർട്ടൺ പേഴ്സൺ ഓർ ടു ദ ബെയർ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് ആ ഇൻസ്ട്രുമെൻറ്റിൽ പറഞ്ഞേക്കുന്ന ഓർഡർ അനുസരിച്ച് ഒരു സ്പെസിഫിക് പെർട്ടിക്കുലർ പേഴ്സണോ അല്ലെങ്കിൽ ബെയർ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റിനോ ഇത്ര ഒരു എമൗണ്ട് അതായത് ഒരു സർട്ടൻ സം ഓഫ് മണി കൊടുക്കണം പേബിൾ ആവണം എന്ന് പറഞ്ഞൊരു പേഴ്സണിനെ മേക്കറ് ഡയറക്റ്റ് ചെയ്യണം അങ്ങനത്തെ ഒരു ഇൻസ്ട്രുമെൻ്റ് അങ്ങനത്തെ ഒരു റിട്ടേൺ ഇൻസ്ട്രുമെൻറ്റിനെയാണ് എന്താ പറയുക ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ഓക്കെ അപ്പോൾ ബില്ല് ഓഫ് എക്സ്ചേഞ്ചിൽ മൂന്ന് പാർട്ടീസാണ് ഉള്ളത് അതായത് ഒരാൾ ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരാൾ പിന്നെ രണ്ടാമത്ത ആളെന്ന് പറഞ്ഞാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടാക്കുന്ന ആൾ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ മൂന്നാമത്തെ ആൾ ആരാണോ ആർക്കാണോ പേയ്മെൻറ്റ് കൊടുക്കേണ്ട അയാൾ അപ്പോൾ ദ പേഴ്സൺ ഹു ഗിവ്സ് ദ ഓർഡർ ടു പേ ഓർ ഹു മേക്സ് ദ ബിൽ ഈസ് കോൾ ഡ്രോയർ ആരാണോ ഉണ്ടാക്കുന്നത് അയാളെ ഡ്രോയർ എന്ന് വിളിക്കും ഹു ഡ്രോസ് ദ ബിൽ അല്ലെങ്കിൽ ഹു മേക്സ് ദ ബിൽ അയാളെ ഡ്രോയർ എന്ന് വിളിക്കാം അയാളാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഉണ്ടാക്കുന്നത് ഇനി രണ്ടാമത്തേത് ദ പേഴ്സൺ ഹു ഈസ് ഡയറക്റ്റ് ടു പേ ഈസ് കോൾ ഡ്രോയി ആരെയാണോ ഡയറക്റ്റ് ചെയ്യുന്നത് ഡ്രോയർ ആരുടെ അടുത്താണോ പേയ്മെൻ്റ് നടത്തണമെന്ന് പറയുന്നത് അയാളെ പറയുന്ന പേരാണ് ഡ്രോയി ഡ്രോയി ബില്ല് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ അക്സെപ്റ്റർ എന്ന് പറയും അപ്പോൾ ഡ്രോയി തന്നെയാണ് അക്സെപ്റ്റർ ഡ്രോയി അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അക്സെപ്റ്റർ ആവും ഇനി ആർക്കാണോ പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് പേഴ്സൺ ടു ഹും ദ പേയ്മെൻറ്റ് ഇസ് ടു പേ മേഡ് ഇസ് കോൾഡ് പേ അപ്പോൾ ബില് ഓഫ് എക്സ്ചേഞ്ചിൽ മൂന്ന് പാർട്ടീസാണ് ഡ്രോയർ ഹു ഡയറക്റ്റ് ഗീവ്സ് ഓർഡർ ടു പേ ഡ്രോയി എന്ന് പറഞ്ഞാൽ ഹു ഡയറക്റ്റ് ടു പേ ഹി വെൻ ഹി അക്സെപ്റ്റബിൾ ഈസ് കോൾഡ് അക്സെപ്റ്റർ മൂന്നാമത്തെ പാർട്ടി എന്ന് പറഞ്ഞാൽ പേ ടു ഹും ദ പേയ്മെൻറ്റ് ഇസ് ടു ബി മെയ്ഡ് ഇനി പ്രോമിസറി നോട്ടിൽ എത്ര ഉണ്ടായിരുന്നു പ്രോമിസറി നോട്ട് രണ്ട് പാർട്ടീസ് ഉണ്ടായിരുന്നുള്ളൂ അല്ലെ മേക്കറും പെയ്യും ഇവിടെ മൂന്നും ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ മൂന്നാണ് ഡ്രോയർ ഡ്രോയി പെയ് ഇനി ഒരു ബില്ല് ഓഫ് എക്സ്ചേഞ്ചിൽ പേയുടെ പേര് ഫിക്ടീഷാണ് അല്ലെങ്കിൽ നോൺ എക്സിസ്റ്റിംഗ് പേഴ്സൺ ഇല്ലാത്ത ഒരാളുടെ പേരാണ് പറഞ്ഞേക്കുന്നതെന്നുണ്ടെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ട്രീറ്റഡ് ആസ് പേയബിൾ ടു ദ ബെയറർ അത് ആരാണോ ബെയർ ചെയ്യുന്നത് ആരാണോ അന്നേരം പോസ്റ്റ് ചെയ്ത് ബെയർ ചെയ്യുന്നത് അയാൾക്ക് പേയബിൾ ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത് ഓക്കെ ഇനി ചില കേസുകളിൽ ഡ്രോയർ തന്നെ ആയിരിക്കും ആര് പേ അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടാക്കിയ ആൾ തന്നെയായിരിക്കും പേ അതായത് പേയ്മെൻറ് റിസീവ് ചെയ്യാനുള്ള അവകാശമുള്ള ആളും ഓക്കെ അപ്പോൾ ചില സിറ്റുവേഷൻസിൽ ഇനി എസെൻഷ്യൽ എലിമെൻസ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്തൊക്കെയാണ് എസെൻഷ്യൽ എലിമെൻറ്റ്സ് പ്രോമിസറി നോട്ട് പോലെയാണ് ഇൻ റൈറ്റിംഗ് ആണ് ഒരു റിട്ടേൺ ഡോക്യൂമെൻ്റ് ആയതുകൊണ്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ചും ഇൻ റൈറ്റിംഗ് ആയിരിക്കണം കൂടാതെ ഓർഡർ ടു പേ പ്രോമിസറി നോട്ടിൽ അണ്ടർടേക്കിംഗ് അല്ലെങ്കിൽ ഒരു പ്രോമിസ് ആയിരുന്നു ഇവിടെ ഓർഡർ ആണ് ഓർഡർ എങ്ങനത്തെ ഓർഡർ ആയിരിക്കണം അൺകണ്ടീഷണൽ ഓർഡർ ആയിരിക്കണം കൂടാതെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഷുഡ് ബി സൈൻഡ് ബൈ ദ ഡ്രോയർ ഇവിടെ ഡ്രോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റർ ആണ് പ്രോമിസറി നോട്ടിൽ ഡ്രോയർ അല്ലെങ്കിൽ മെയ്ക്ക് ചെയ്ത ആൾ എന്താ പറയുക ഡെറ്റർ ആയിരുന്നു അല്ലേ ഇവിടെ സൈൻഡ് ബൈ ദ ഡോയർ അല്ലെങ്കിൽ മേക്കർ ഓഫ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ചിസ് എ ക്രെ ഇനി സേർട്ടൺ പാർട്ടീസ് ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയണം ഇന്ന ആളുകൾക്കാണ് കൊടുക്കേണ്ടത് ഇന്ന ആളാണ് ഡ ഇന്ന ആളാണ് കൊടുക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ ലൈബിൾ ആയിട്ടുള്ള ആൾ എന്നൊക്കെ സർട്ടനായിരിക്കണം സ്പെസിഫിക്ക് ആയിരിക്കണം ഇനി എമൗണ്ട് ഓഫ് മണി ഷുഡ് ഓൾസോ ബി സ്പെസിഫിക് ആൻഡ് സെർട്ടൺ കൃത്യമായിട്ടുള്ള എമൗണ്ട് കഴിഞ്ഞ ഇത് എക്സാമ്പിൾ പറഞ്ഞാൽ ആയിരത്തിനും രണ്ടായിരത്തിനും അടക്കുന്നൊന്നും അല്ല ആയിരം രൂപയാണെങ്കിൽ കൃത്യം ആയിരം രൂപ കൊടുക്കണം പലിശയാണെങ്കിൽ ഇത്ര പേഴ്സെൻറ്റ് പലിശ നമുക്ക് സേർട്ടൺ സം ഓഫ് മണി കൃത്യമായിട്ടുള്ള ഒരു എമൗണ്ട് അവിടെ സ്പെസിഫൈ ചെയ്യണം ഓർഡർ ടു പേ മണി ഓർഡർ ടു പേ ചാക്ക് ഓഫ് അരിയൊന്നുമല്ല മണി ആയിരിക്കണം ഇൻ ടേംസ് ഓഫ് മണി ആയിരിക്കണം അല്ലാതെ അരി തരാം കപ്പലിൻ്റെ തരാമെന്നൊന്നും പറയാൻ പാടില്ല കൃത്യമായിട്ട് ഇൻ മോണിറ്ററി ടേംസിൽ തന്നെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത് ഓർഡർ കൊടുക്കേണ്ട ഫോർമാലിറ്റീസ് ലൈക്ക് നമ്പർ ഡേറ്റ് പ്ലേസ് അതൊക്കെ കൃത്യമായിട്ടായിരിക്കണം നെക്സ്റ്റ് നെസസറി സ്റ്റാമ്പ് അഫിക്സ് ചെയ്യണം ഓക്കെ ഇതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഒരു സ്റ്റാമ്പിൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇതിലൊരു സ്റ്റാമ്പ് ഉണ്ട് അല്ലേ അപ്പോൾ കൃത്യമായിട്ട് സ്റ്റാമ്പ് അഫിക്സ് ചെയ്യണം ഡേറ്റ് ഉണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് ഇതിൽ നോക്കിയാൽ അറിയാം രാജേഷ് പാട്ടിൽ ടു ടു സീറോ ഫൈവ് ഹൈ ടവേഴ്സ് എം ജി റോഡ് പൂനെ ഫിഫ്ത്ത് ജനുവരി ടു തൗസൻഡ് ലൈൻ അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി അഞ്ചാം തീയതി ഉണ്ടാക്കിയ ഒരു ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ആരും ഉണ്ടാക്കിയ രാജേഷ് പാട്ടിലാണ് ഉണ്ടാക്കിയത് സ്റ്റാമ്പ് സൈഡിൽ ഫിക്സ് അഫിക്സ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ സൈൻ ചെയ്തിട്ടുണ്ട് എമൗണ്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ഓർഡറും കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഓർഡർ കൊടുത്തേക്കുന്നത് സിക്സ്റ്റി ഡേയ്സ് ആഫ്റ്റർ ഡേറ്റ് പേ ട്ടു വസുന്ധര ജോഷി ഫോർ സീറോ ത്രീ കൊമേഴ്സ് ഹൗസ് നാസിക് ഓർ ഹിസ് ഓർ ഹെർ ഓർഡർ ദ സമ ഓഫ് റുപ്പീസ് നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർ ദ വാല്യൂ റിസീഡ് അപ്പോൾ രാജേഷ് പാട്ടിൽ ബില്ല് ഓഫ് എക്സ്ചേഞ്ച് മെയ്ക്ക് ചെയ്യുന്ന ആള് മെയ്ക്കർ അല്ലെങ്കിൽ ഡ്രോയർ ആണ് രാജേഷ് പാട്ടിൽ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യുകയാണ് അറുപത് ദിവസത്തിന് ശേഷം വസുന്ധര ജോഷിക്കോ അല്ലെങ്കിൽ വസുന്ധരാ ജോഷിയുടെ ഓർഡർക്കോ നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കണം പേ ചെയ്യണം ഫോർ ദ വാല്യൂ റിസീവ്ഡ് കൺസിഡറേഷൻ റിസീവ് ചെയ്തതിന് പകരം നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കണം അപ്പോൾ മേക്കർ അല്ലെങ്കിൽ ഡ്രോയർ ഓഫ് ദ ബില്ല് എന്ന് പറഞ്ഞാൽ രാജേഷ് പാട്ടിൽ പേ ചെയ്യാരാ വസുന്ധര ജോഷിയാ വസുന്ധര ജോഷിയാണ് പേയ്മെൻറ്റ് റിസീവ് ചെയ്യാൻ റൈറ്റുള്ള ഉള്ള ആൾ ഇനി അപ്പോൾ ഡ്രോയ് ആരാണ് ആരുടെ അടുത്താണ് രാജേഷ് പാട്ടിൽ ഡയറക്റ്റ് ചെയ്യുന്നത് ഇവിടെ ഡയറക്റ്റ് ചെയ്യുന്നത് അടിയിൽ നോക്കിയാൽ അറിയാം രാജ്നാഥ് ഗാന്ധി രാജ്നാഥ് ഗാന്ധിയുടെ അടുത്താണ് രാജേഷ് പാട്ടിൽ ഡയറക്റ്റ് ചെയ്യുന്നത് വസുന്ധര ജോഷിക്ക് അമ്പതിനായിരത്തി അഞ്ഞൂറ് കൊടുക്കണം ആരെയാണോ ഡയറക്റ്റ് ചെയ്യുന്നത് എന്താ വിളിക്കുക ഡ്രോയി അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രാജ്നാഥ് സിംഗിൻ്റെ രാജ്നാഥ് ഗാന്ധിയുടെ പേരിൻ്റെ മുകളിൽ നോക്കിയാൽ അറിയാം ഒരു അക്സെപ്റ്റഡ് എന്ന് പറയുന്ന ഒരു സീലുണ്ട് അല്ലേ അപ്പോൾ രാജ്നാഥ് ഡ്രോയ് ആണ് ഡ്രോയി അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ രാജ്നാഥ് ആരാവും അക്സെപ്റ്ററാവും അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അക്സെപ്റ്റ് ചെയ്തു ലയബിളായി ലീഗലി ലയബിളായി പേയ്മെൻറ്റ് എടുത്താൽ അപ്പോൾ ഇവിടെ രാജ്നാഥ് സീൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ രാജേഷ് പാട്ടിൽ ഇവിടെ ഡ്രോയറ് രാജ്നാഥ് ഗാന്ധി ഇവിടെ ഡ്രോയ് ഡ്രോയി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ രാജ്നാഥ് ആരായി അക്സെപ്റ്ററായി ഇനി പേ ഇ വസുന്ധരയാണ് അപ്പോൾ ഇതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഒരു ഫോർമാറ്റ് ഓക്കെ ഇതിലെല്ലാം കൃത്യമായിട്ട് ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ പത്ത് ജാനുവരി രണ്ടായിരത്തി പതിനൊന്നിനാണ് രാജ്നാഥ് എന്ത് ചെയ്തേക്കുന്നത് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് അക്സെപ്റ്റ് ചെയ്തേക്കുന്നത് ഇത് മെയ് എന്നാണ് ഡ്രോ ചെയ്തേക്കുന്നത് അഞ്ച് ജാനുവരിയിലാണ് ഡ്രോ ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാം കൃത്യമായിട്ടൂടെ പറഞ്ഞിട്ടുണ്ട് ഇനി പ്രോമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ചും തമ്മിൽ എന്താണ് വ്യത്യാസം രണ്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണല്ലേ അപ്പോൾ അത് എന്തൊക്കെയാണ് വ്യത്യാസം പാർട്ടീസ് അതുതന്നെയാണ് ഏറ്റവും ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യത്യാസം പ്രോമിസറി നോട്ടിൻ്റെ കഴിച്ച് രണ്ട് പാർട്ടീസ് ഉള്ളൂ മെയ്ക്കർ ആൻഡ് പേയ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ കാര്യത്തിൽ നമ്മൾക്കറിയാം മൂന്നാണ് ഡ്രോയർ ഡ്രോയി പേയ് ഡ്രോയിനെ തന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് വിളിക്കും അക്സെപ്റ്റർ ഓക്കെ ഇനി ബേസിസ് കണ്ടെയ്ൻസ് എന്തൊക്കെയാണ് പ്രോമിസറി നോട്ടിൽ ഉൾപ്പെടെയിരിക്കുന്നത് പ്രോമിസറി നോട്ടിൽ ഒരു അൺകണ്ടീഷണൽ പ്രോമീസ് ആണ് ഐ പ്രോമിസ് ടു പേ അല്ലേ ഐ അണ്ടർടേക്ക് ടു പേ അപ്പോൾ ഒരു പ്രോമിസാണ് ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള പ്രോമിസാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിലോ ഓർഡർ ആണ് അല്ലേ ഒരു പേഴ്സണിന് ഡയറക്റ്റ് ആണ് പേയ്മെൻറ്റ് നടത്തണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഒരു അൺകണ്ടീഷണൽ ഓർഡർ ആണ് ഇനി മേക്കർ പ്രോമിസറി പ്രോമിസ് റീനോട്ടിൻ്റെ എന്താ പറയുക ഡെറ്റർ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മേക്കറാണെങ്കിൽ അത് ക്രെഡിറ്റർ ആണ് അല്ലേ ഇനി ലയബിലിറ്റി ഓഫ് മേക്കർ പ്രൈമറി ആൻഡ് അബ്സല്യൂട്ട് ആണ് പ്രോമിസറി നോട്ടിൻ്റെ കാര്യത്തിൽ അതായത് മേയ്ക്കർ മേക്കറാണ് പേയ്മെൻറ്റ് നടത്തേണ്ട ആൾ അപ്പോൾ മെയ്ക്കറാണ് ലൈബിൾ ആയിട്ടുള്ള ആൾ അയാൾക്കാണ് പ്രൈമറി ലൈബിലിറ്റി അബ്സല്യൂട്ട് ലൈബിലിറ്റി ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ കാര്യത്തിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടാക്കുന്ന ആൾ മേക്കർ അല്ലെങ്കിൽ ഡ്രോയർക്ക് സെക്കൻഡറി ലൈബിലിറ്റി എന്താ ആർക്കാണ് പ്രൈമറി ലൈബിലിറ്റി വരും അവിടെ ഡ്രോയിക്കാണ് ഡ്രോയിനാണ് ഡയറക്റ്റ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഡ്രോയിക്കാണ് പ്രൈമറി ലൈബിലിറ്റി ഡ്രോയർ അല്ലെങ്കിൽ മേക്കർ ഓഫ് ദ ബില്ലിന് സെക്കൻഡറി ആൻഡ് കണ്ടീഷണൽ ലയബിലിറ്റി ആണ് ഓക്കെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഡ്രോയി പേ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യാം ഡ്രോയർ കൊടുക്കേണ്ടി വരും എന്നുള്ള കണ്ടീഷനാണ് അവിടെ ഉള്ളത് ഓക്കെ ഇനി പേബിൾ ടു മേക്കർ പ്രോമിസ് റീ നോട്ടിൻ്റെ കാര്യത്തിൽ മേക്കർ മേക്കർ ഓഫ് ദ പ്രോമിസ് ശ്രീ നോട്ടിനും എമൗണ്ട് പേ ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ടാണ് മേക്കറാണ് പേയ്മെൻറ്റ് നടത്തേണ്ട ആൾ പേയ്മെൻറ്റ് നടത്താൻ ലൈബിൾ ആയിട്ടുള്ള ആൾ അതുകൊണ്ട് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല പക്ഷേ ബില്ല് ഓഫ് എക്സ്ചേഞ്ചിലോ എന്ത് ചെയ്യാം ഡ്രോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റർ ആണല്ലേ അങ്ങേർക്ക് കിട്ടേണ്ടതാണ് അപ്പോൾ പേയുടെ കൈ ഡ്രോയുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് മേടിക്കാം മാത്രമല്ല ചില സിറ്റുവേഷൻസിൽ ഡ്രോയർ തന്നെ പേ ആകും ഓക്കേ അപ്പോൾ മേക്കർ തന്നെ പേയബിൾ കൊടുക്കാം മേക്കർ ക്രെഡിറ്റർ ആണല്ലേ ഇനി അക്സെപ്റ്റൻസ് പ്രോമീസ് നോട്ടിൻ്റെ കാര്യത്തിൽ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്തുകൊണ്ടാണ് ഒരു പ്രോമിസ് കൊടുക്കുകയാണ് ഞാൻ പേ ചെയ്തോളാം അതുകൊണ്ട് ഫർദർ മെയ്ക്ക് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഡ്രോയർ എന്ന് പറഞ്ഞ ആൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അയാൾ ആദ്യമേ അക്സെപ്റ്റ് ചെയ്തേക്കാണ് ഓക്കെ ഐ പ്രോമിസ് ടു പേ അതുകൊണ്ട് ഒരു സെപ്പറേറ്റ് അക്സെപ്റ്റൻസിൻ്റെ ആവശ്യമില്ല പക്ഷേ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ മെയ്ക്ക് ചെയ്യുന്ന ആൾ വേറെയാണ് അക്സെപ്റ്റ് ചെയ്യേണ്ട ആൾ അല്ലെങ്കിൽ പേയ്മെൻ്റ് നടത്തേണ്ട ആൾ വേറെയാണ് അതുകൊണ്ട് ഡ്രോയുടെ അക്സെപ്റ്റൻസ് ഈസ് എ മസ്റ്റ് റിക്വേഴ്സ് അസപ്റ്റൻസ് ബൈ ഡ്രോയി നമ്മൾ ഒരു സാമ്പിൾ ഇത് കണ്ടപ്പോൾ നമ്മൾ കണ്ടുമല്ലോ ഒരു സ്റ്റാമ്പ് അഫിക്സ് ചെയ്തിട്ടുണ്ട് ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞൊരു സ്റ്റാമ്പ് അപ്പോൾ ഡ്രോയിയുടെ അക്സെപ്റ്റൻസ് നിർബന്ധമാണ് എന്തിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഇനി ഇമീഡിയറ്റ് റിലേഷൻ ബൈ മേക്കർ അതായത് പേയായിട്ട് മേക്കറിൻ്റെ ഇമ്മീഡിയറ്റ് റിലേഷനാണ് അതായത് മേക്കർ ആർക്കാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത് വേക്കാണ് നടത്തേണ്ടത് ഇമ്മീഡിയറ്റ് റിലേഷനാണ് ഇനി ആക്സെപ്റ്റർ മേക്കർക്ക് ബിൽ ഓഫ് ചേഞ്ചിൻ്റെ കാര്യത്തിൽ മേക്കർക്ക് അക്സെപ്റ്റായിട്ടാണ് ഡയറക്റ്റ് ഡീലിംഗ് ആക്സെപ്റ്റർ ആണ് ആർക്കും കൊടുക്കേണ്ടത് പേയ്ക്ക് കൊടുക്കേണ്ടത് അപ്പോൾ അപ്പം ഒരു ഡയറക്റ്റ് റിലേഷൻ അല്ലെങ്കിൽ ഇമീഡിയറ്റ് റിലേഷൻ ഇല്ല ഇനി നോട്ടീസ് ഓഫ് ഡിസോണർ പ്രോമിസറി നോട്ട് ഡിസോർഡർ ആയി കഴിഞ്ഞാൽ മേക്കർക്ക് നോട്ടീസ് ഒന്നും കൊടുക്കേണ്ട ഡിസോർഡർ ആയെന്ന് അതൊക്കെ അല്ലേ പക്ഷേ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല പ്രീവിയസ് ഹോൾഡേഴ്സിനും എൻഡോസ് ചെയ്തവർക്കൊക്കെ എല്ലാവർക്കും എന്ത് ചെയ്യണം ഡിസോണ്ടർ ആയിക്കഴിഞ്ഞാൽ പേയ്മെൻറ്റ് നടത്തിയില്ല അല്ലെങ്കിൽ ഡിസോണ്ടർ ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും നോട്ടീസ് ബില്ല് ഓഫ് എക്സ്ചേഞ്ചിന് കൊടുക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇതാണ് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് അപ്പോൾ രണ്ട് സെറ്റ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻസ് ആണ് നമ്മൾ നോക്കിയത് ഒന്ന് പ്രോമിസറി നോട്ട് സെക്ഷൻ ഫോർ അനുസരിച്ച് സെക്ഷൻ ഫൈവ് അനുസരിച്ച് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ഓക്കെ